ഹലോ, നമസ്കാരം. മെസ്സിപ്പി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നതിലെ ആരംഭമാണ്. ലസോട്ട, ഇപ്പോൾ എനിക്കിവിടെ നാടൻ കോഴികളുടെ മുട്ട വിരിഞ്ഞ് ഞാൻ അടുത്തുള്ള ഹാച്ചറി ഒരു 15 മുട്ട കൊണ്ടുപോയി വെച്ചായിരുന്നു. അതിലെനിക്ക് 10 കിട്ടി. ആ 10 വിരിഞ്ഞു. ഇന്ന് 10 ദിവസമാണ്. അപ്പോൾ അവർക്ക് ലസോട്ട കൊടുക്കുകയാണ്. ഈ ലസോട്ട എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അത് കൊടുക്കുന്ന രീതികൾ എന്താണെന്നും അതിനൊക്കെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ കമൻസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവരാണ് നമ്മൾ ആളുകൾ. ഏകദേശം 10 പ്രായമായിട്ടുണ്ട്. ഞാൻ 10 ദിവസമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നാടൻ കുഞ്ഞുങ്ങളാണ്. സാധാരണ ആളുകൾ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, ഇവരൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും. കൂട്ടമരണങ്ങൾ അതേപോലെ തന്നെ ഒന്നാകെ ഇതാവുന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചാൽ. അപ്പോൾ ഇവരെ നമ്മൾ സാധാരണ വിരിഞ്ഞ ഉടനെ തന്നെ കൊടുക്കരുത്. 5 മുതൽ 10 വരെ അതിനുള്ളിൽ. കാരണം നമ്മളെ മെഡിക്കൽ സ്റ്റോറിന്ന് ഐസ് ട്യൂബിലാക്കിയിട്ടാണ് അവർ തരുന്നത്. എനിക്ക് തന്നത് ഇങ്ങനെയാണ്. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. നേരെ എന്ത് ചെയ്തു, നമ്മളെ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിൽ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് നടക്കുന്ന സ്ഥലത്താണ് എൻ്റെ ഉള്ളത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ലസോട്ട വാക്സിൻ. ഈ കവർ കണ്ടല്ലോ, എനിക്ക് അവർ നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഐസ് ക്യൂബിലിട്ടിട്ടാണ് എന്ത് ചെയ്തത്, ഇത് തന്നത്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്ന് നമ്മളെ ഫ്രിഡ്ജിൻ്റെ താഴെ ഫ്രീസറിലല്ല താഴെ വെച്ചു. ഇപ്പോൾ എന്നാണ് എടുക്കുന്നത്. ഇത് ഏറ്റവും കൊടുക്കാൻ അനുയോജ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എന്താണെന്നുള്ളത് പറഞ്ഞില്ല. രാവിലെയും വൈകിട്ടും കൊടുക്കാൻ കാരണം ചൂടുള്ള സമയത്ത് സാധനം കൊടുക്കാതിരിക്കുക. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഈ സാധനം മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളണം. അപ്പോൾ കാരണം പറയാൻ, 1 കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറും. ഈ 2 മരുന്നും കൂടെ മിക്സായി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് കമ്പനി ഇറക്കുന്നത് 100 കോഴിക്കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞായാലും കുഴപ്പമില്ല, 100 കുഴപ്പമില്ല, അവർക്ക് ഇത് മതി. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ, ഈ കോഴി വസന്ത, അതേപോലെ തന്നെ തൂക്കം, കഫക്കെട്ട്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇവർക്ക് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ രക്ഷ നേടാനാണ് ഈ ആദ്യം മുതലുള്ള ഈ കുത്തിവെപ്പ്, ലസോട്ട, ഐവിഡി, അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളിൽ 7-ാം ദിവസം, 10-ാം ദിവസം, 14-ാം ദിവസം, 29, അങ്ങനെ ഓരോരോ ദിവസങ്ങളിൽ പല വാക്സിനും കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഏതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ വാക്സിൻ എന്നുള്ളത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിനെ ഞങ്ങൾക്ക് കാണിച്ചു തരും. അതിൻ്റെ ഡെവലപ്മെൻറ്റും കാണിച്ചു തരും. ഓക്കെ, ഇപ്പം ഇനി നമ്മളിത് മിക്സാക്കാൻ പോവാണ്. ആ മിക്സാക്കാൻ പോകുന്നത് നേരെ ഇത് നമ്മൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചു. അതായത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു പൗഡറാണ്, കണ്ടല്ലോ, അതിനുള്ളിലൊരു പൗഡറാണ്. ഈ പൗഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനുള്ളിലെ ഈ മരുന്നിൻ്റെ ഉള്ളിലെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ക്കാക്ക, കണ്ടാ, നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ടുള്ള ഈ ഇതൊക്കെ കറക്റ്റായതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ ഇപ്പുറത്ത് കാണിച്ച ഈ ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. ഒക്കെ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതിട്ടു. ഓക്കെ, അപ്പൊ നമ്മളിതെന്ത് ചെയ്യണം, ഇതാണ് ഈ സാധനം, ഈ ഡ്രോപ്സ്. ഇതിൽ ഒരു ഒരൊറ്റ തുള്ളിയാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിടുമ്പോൾ അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇവർക്ക് 10 ദിവസം പ്രായമുണ്ട്, ഒറ്റ ഡ്രോപ്സാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഒറ്റ ഡ്രോപ്സാണ് കൊടുക്കേണ്ടത്. അത് ഒരു കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ ഒരു തുള്ളി. എന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വേറൊരു ഇതിലേക്ക് മാറ്റം വേണം അവരെ കേട്ടോ. കാരണം നമ്മൾ കൊടുത്തതിനെ തന്നെ ഇതിലിടരുത്, കൊടുക്കാത്തതിനെ വേറെയിലും കൊടുത്തതിനെ വേറെയിലും മാറ്റിയിട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതെങ്ങനെ കൊടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെല്ലാവരെയും എന്ത് ചെയ്യണേ, ഇത് കുഞ്ഞും വന്നിട്ടേ ഇതിനടിയിൽ വന്നിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ണിൽ കൊടുക്കുന്നതാണ് കണ്ടത്, ഇനി മൂക്കിൽ കൊടുക്കുക. അപ്പോൾ മൂക്കിൽ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുത്ത് തീർത്തോളണം. എല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറും. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരി ഇനി ഇത് കോഴികൾ കിട്ടാത്തടത്ത്, കുട്ടികൾക്ക് കിട്ടാത്തടത്തൊക്കെ ആയിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയണം. ഓക്കെ, നമ്മൾ ഏറ്റവും ബെറ്റർ ചെയ്യേണ്ടത് നശിപ്പിച്ച് കളയണം. കോഴികൾക്ക് കിട്ടുന്നിടത്തോ മറ്റൊക്കെ കായത്തിനൊത്തും എന്ത് ചെയ്യരുത്, ഇതൊക്കെ. പിന്നെ നമ്മൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഐസ് ട്യൂബിലിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ബോക്സിൽ ചെറിയൊരു ബൗളിലോ പാത്രത്തിലോ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഐസ് ക്യൂബായിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ കടകളിൽ സിപ്പപ്പ് കിട്ടും, ആ സിപ്പപ്പ് ഇട്ട് അതിൻ്റെ ഇടയിൽ ഈ പൊടി സൂക്ഷിച്ച് വന്ന് ഇത് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പേ എന്ത് ചെയ്യാവൂ, നമ്മൾ ഇത് അതിനെടുക്കാവും. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കുക. പിന്നെ അവസാനം അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം, നശിപ്പിച്ച് കളയാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത വാക്സിനാണ് IPD, അത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെ ഗുഡ് ബൈ.